ഇന്നത്തെ ക്ലാസ്സിൽ നൂറ്റി എൺപത്തിയെട്ട് നൂറ്റി എൺപത്തൊമ്പത് പേജുകളിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ ലെങ്ത് ഓഫ് ദ ഫോർത്ത് സൈഡ് ഓഫ് ദ കാട്ടർ ലാറ്ററൽ ഷോൺ ബിലോ ചുവടെ തന്നിട്ടുള്ള ചിത്രത്തിലെ ചതുർഭുജത്തിൻ്റെ നാലാമത്തെ വശത്തിൻ്റെ നീളം എത്രയാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഉത്തരം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ക്വാട്ടർ ലാറ്ററലിനെ എ ബി എന്ന ലൈൻ വരച്ച് ഒരു റെക്റ്റാങ്കിളും ഒരു ആക്കി മാറ്റാം ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് എ സി എന്ന സൈഡിൻ്റെ ആണ് ഇവിടെ നമുക്ക് ആ ട്രയാങ്കിളും റെക്റ്റാങ്കിളും ആക്കി മാറ്റി കഴിയുമ്പോൾ ആ ട്രയാങ്കിൾ എ ബി സി നോക്കുക ഇവിടെ എ ബിയുടെ ലെങ്ത് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ തന്നെയാണ് കാരണം താഴത്തെ സൈഡിൻ്റെ ലെങ്തും മുകളിലത്തെ സൈഡിൻ്റെ ലെങ്തും സെയിം ആയിരിക്കും കാരണം അതൊരു റെക്റ്റാങ്കിൾ ആണ് അതുപോലെ തന്നെ ബി സിയുടെ ലെങ്ത് എത്ര കിട്ടും ആ അത് സെവൻ സെൻറ്റിമീറ്റർ ആയിരിക്കും കാരണം ടോട്ടൽ ലെങ്ത് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ആണ് അതിൽ എയിറ്റ് സെൻറ്റിമീറ്റർ ലെങ്ത് റെക്റ്റാങ്കിളിൻ്റെയാണ് റിമൈനിങ് ലെങ് എന്ന് പറയുമ്പോൾ അത്ര വരും സെവൻ സെൻറ്റിമീറ്റർ വരും അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ രണ്ട് വശങ്ങളുടെ എ ബി എന്ന സൈഡിൻ്റെയും ബി സി എന്ന സൈഡിൻ്റെയും ലെങ്ത് കിട്ടി ഇനി എ സി എന്ന സൈഡിൻ്റെ ലെങ്ത് കണ്ടെത്താം കാരണം എ സി എന്ന് പറയുന്നത് ഹൈപ്പോഡ് ന്യൂസ് ആണ് മറ്റ് രണ്ട് വശങ്ങളുടെ ലെങ്ത് നമുക്കറിയാം സോ എ സി ഇസ് ദ ഫോർത്ത് സൈഡ് ഓഫ് ദ കാർട്ടർ ലാട്ടറൽ ഇൻ ട്രയാങ്കിൾ എ ബി സി എ ബി സി എന്ന ട്രയാങ്കിൾ നോക്കുമ്പോൾ എ സി ഇസ് ദ ഹൈ പോയൂസ് സോ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ സ്ക്വയർ പ്ലസ് സെവൻ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് പ്ലസ് ഫോർട്ടി നയൻ വിച്ച് ഈസ് ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് അതായത് എ സി എന്ന സൈഡിൻ്റെ ലെങ്ത്തിൻ്റെ സ്ക്വയർ എത്രയാണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് എങ്കിൽ എ സി എന്ന സൈഡിൻ്റെ ലെങ്ത് എത്രയാണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി വിച്ച് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഉത്തരം ചെയ്യുന്നതൊരിക്കൽ കൂടെ മനസ്സിലാക്കാം ഇവിടെ നമുക്ക് ചതുർഭുജത്തിൻ്റെ നാലാമത്തെ വശത്തിൻ്റെ നീളമാണ് കണ്ടെത്തേണ്ടത് അത് കണ്ടെത്താനായിട്ട് തന്നിരിക്കുന്ന ചതുർഭുജത്തെ ഒരു ചതുരമായും ഒരു ത്രികോണമായിട്ടും നമുക്ക് മാറ്റാം എന്ത് ചെയ്താൽ മതി എ ബി എന്ന ഒരു വരവരച്ച് ആ ഒരു ചതുരവും ഒരു ത്രികോണവും നമുക്ക് മാറ്റിയെടുക്കാം എങ്കിൽ എ ബി എന്ന വശത്തിൻ്റെ നീളം നമുക്ക് എഴുതാം അത് എത്രയാണ് അത് ഇരുപത്തി നാല് തന്നെ ആയിരിക്കും കാരണം ആ ചതുരത്തിൻ്റെ താഴത്തെ വശത്തിൻ്റെ നീളം ഇരുപത്തിനാല് തന്നെയാണ് ഇനി ബി സി എന്ന വശത്തിൻ്റെ നീളം കണ്ടെത്താം അതിൻ്റെ ആകെ നീളം പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതിൽ എട്ട് സെൻറ്റിമീറ്റർ നീളം ആ ചതുരത്തിൻ്റെ ഒരു വശമാണ് അപ്പോൾ ബാക്കി വശത്തിൻ്റെ നീളം എത്ര വരും അതായത് ബി സി എന്ന ഭാഗത്തിൻ്റെ നീളം ഏഴ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഇപ്പോൾ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ കിട്ടി എ ബിയും ബി സിയും ഇതിൽ എ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് എ സി എന്ന് പറയുന്നത് ആ ത്രികോണത്തിൻ്റെ കർണമാണ് എങ്കിൽ എ സിയുടെ അളവ് നമുക്ക് കണ്ടെത്താം എ സിയുടെ വർഗം എന്ന് പറയുന്നത് എ ബിയുടെ വർഗവും ബി സിയുടെ വർഗവും തമ്മിൽ കൂട്ടുന്നതാണ് അതായത് എ സിയുടെ വർഗം സമം എ ബിയുടെ വർഗം അധികം ബി സിയുടെ വർഗം സമം എ ബി എന്ന് പറയുന്നത് ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ ആണ് ബി സി എന്ന് പറയുന്നത് ഏഴ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇരുപത്തിനാലിൻ്റെ വർഗം അധികം ഏഴിൻ്റെ വർഗ്ഗം സമം അഞ്ഞൂറ്റി എഴുപത്തി ആറ് അധികം നാൽപ്പത്തി എന്ന് കിട്ടും ഇനി അഞ്ഞൂറ്റി അറുപത്താറും നാൽപ്പത്തൊമ്പതോടെ കൂട്ടുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ ആ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ മൂലമാണ് അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ നിന്ന് കിട്ടും അതായത് എ സിയുടെ അളവ് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ചുവടെ കൊടുത്തിരിക്കുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാനാണ് അടുത്ത ചോദ്യം ഉത്തരം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ വലിയൊരു ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട് അതിൻ്റെ ഏരിയ കണ്ടെത്തണം അത് കണ്ടെത്താനായി നമുക്ക് ഈ ട്രയങ്കിളിലെ രണ്ട് ട്രയങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം ഒരെണ്ണം എ ബി ഡിയും അതുപോലെ അടുത്തത് ബി ഡി സിയും ആദ്യം എ ബി ഡി എന്ന ട്രയങ്കിൻ്റെ ഏരിയ നമുക്ക് കണ്ടെത്താം ഇൻ ട്രയാങ്കിൾ എ ബി ഡി എ ബി ഈസ് ദ ഹൈ പോയൂസ് സോ വി ക്യാൻ ടൈറ്റ് എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് ഡി ബി സ്ക്വയർ നമുക്ക് അറിയില്ലാത്തത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടത് ഡി ബി എന്ന സൈഡിൻ്റെ ലെങ്താണ് സോ വിൻ റൈറ്റ് ഡി ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ ഇവിടെ എ ബിയുടെ ലെങ്ത് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററും എ ഡിയുടെ ലെങ്ത് സെവൻ വി സോഫിക്കാൻ റൈറ്റ് ട്വൻറ്റി ഫൈവ് സ്ക്വയർ മൈനസ് സെവൻ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് മൈനസ് ഫോർട്ടി നയൻ വിച്ച് ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ സോ ആ ഡി ബിയുടെ ലെങ്ത് നമുക്ക് കണ്ടെത്താം എന്ത് ചെയ്താൽ മതി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക വിച്ച് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ സോ ലെങ്ത് ഡി ബി ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ഇപ്പോൾ നമുക്ക് ട്രയാങ്കിൾ എ ഡി ബിയുടെ മൂന്ന് വശങ്ങളുടെയും ലെങ്ത് കിട്ടി ഇനി നമുക്കതിൻ്റെ ഏരിയ കണ്ടെത്താം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഇസ് ഈക്വൽ ടു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി ഇൻറ്റു എച്ച് ആണ് ഹാഫ് ബെയ്സ് ഇൻറ്റു ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടെ ബെയ്സ് സെവൻ സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഡി ബി ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ആണ് സോ ഹാഫ് ഇൻറ്റു സെവൻ ഇൻറ്റു ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ വിച്ച് ഈസ്ക്കൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ഡിവൈഡ് ബൈ ടു വിച്ച് ഈസ് ഈക്കൽ ടു എയ്റ്റി ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ സോ ആദ്യത്തെ ട്രയങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടി എത്രയാണ് എയ്റ്റി ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ അടുത്തതായി അടുത്ത ട്രയങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താം ഇവിടെ ട്രയങ്കിൾ ബി ഡി സി കൺസിഡർ ചെയ്യുക ഹിയർ ബി സി ഇസ് ദ ഹൈ പോർട്ട് ന്യൂസ് ബി സി ട്വൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ ആണ് ഹൈ പോർട്ട് ന്യൂസ് ബി ഡിയുടെ ലെങ്ത് നമ്മളിപ്പോൾ കണ്ടെത്തി എത്രയാണ് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ആണ് ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഡി സി ഡി സി എന്ന ലെങ്ത് നമുക്ക് കണ്ടെത്താം അപ്പോൾ നോക്കാം ഇൻട്രയാിൾ ബി ഡി സി ബി സി ഇസ് ദ ഹൈപോട്ട് ന്യൂസ് സോ ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഡി സി ആണ് സോ ഡി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ബി സി എന്ന് പറയുന്നത് ട്വൻറ്റി സിക്സ് ആണ് അതുപോലെ ബി ഡി എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ആണ് സോ വിൻ്റായിട്ട് ട്വൻറ്റി സിക്സ് സ്ക്വയർ മൈനസ് ട്വൻറ്റി ഫോർ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് മൈനസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് സോ ഡി സി സ്ക്വയർ എന്ന് പറയുന്നതാണ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ എങ്കിൽ ഡി സിയുടെ ലെങ്ത് നമുക്ക് കണ്ടെത്താം ഡി സി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൺഡ്രഡ് വിച്ച് ഈസ് ഈക്വൽ ടു ടെൻ സെൻറ്റിമീറ്റർ അപ്പോൾ ട്രയങ്കിൾ ബി ഡി സിയിലെ ഡി സി എന്ന ലെങ്ത് നമുക്ക് കിട്ടി ടെൻ സെൻറ്റിമീറ്റർ ട്രയങ്കി ബി ഡി സിയുടെയും ഏരിയ കണ്ടെത്താം ഏരിയ ഓഫ് ട്രയങ്കിൾ ബി ഡി സി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോൾ ടെൻ സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫോർ സെന്റിമീറ്റർ ആണ് സോ ഹാഫ് ഇൻറ്റു ടെൻ ഇൻ ട് ട്വൻറ്റി ഫോർ വിച്ച് ഈ സീകൽ ടു ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഡിവൈഡഡ് ബൈ ടു വിച്ച് ഈസ് സിക്കൽ ടു വൺ ട്വൻറ്റി സെന്റിമീറ്റർ സ്ക്വയർ രണ്ടാമത്തെ ട്രയങ്കിൾ ബി ഡി സിയുടെയും ഏരിയ നമുക്ക് കിട്ടി വൺ ഹഡ്രഡ് ആൻഡ് ട്വൻറ്റി സെൻറ്റിമീറ്റർ സ്ക്വയർ എങ്കിൽ നമുക്ക് ആ തന്നിരിക്കുന്ന ചിത്രത്തിലെ ലാർജ് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കണ്ടെത്താം ആ സ്മോൾ ട്രയാങ്കിൾ എ ബി ഡിയുടെയും അതുപോലെ ബി ഡി സി ട്രയങ്കിളിൻ്റെയും ഏരിയ തമ്മിൽ കൂട്ടിയാൽ മതി വിച്ച് ഈ സിക്കൽ ടു എറ്റി ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ പ്ലസ് വൺ ട്വൻറ്റി സെൻറ്റീമീറ്റർ സ്ക്വയർ വിച്ച് ഈ സിക്കൽ ടു ടു ഹൺഡ്രഡ് ആൻഡ് ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ സോ ടോട്ടൽ ഏരിയ ഈസ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഉത്തര കൂടെ നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഉത്തരം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ വലിയ ത്രികോണത്തെ നമുക്ക് രണ്ട് ചെറിയ ത്രികോണങ്ങളാക്കി മാറ്റാം ആദ്യത്തേത് എ ബി ഡിയും രണ്ടാമത്തേത് ബി ഡി സിയും ആദ്യം എ ബി ഡി എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണണം അതിനുശേഷം ബി ഡി സി എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണണം രണ്ടിൻ്റെയും പരപ്പളവ് കൂട്ടുമ്പോൾ വലിയ ത്രികോണം എ ബി സിയുടെ പരപ്പളവ് നമുക്ക് ലഭിക്കും ഇനി ആദ്യം ത്രികോണം എ ബി ഡി നോക്കുക എ ബി ഡിയിലെ കർണമാണ് എ ബി എ ബിയുടെ നീളം നമുക്ക് അറിയാം അതുപോലെ നമുക്ക് ബി ഡി കണ്ടെത്തണം അപ്പോൾ നമുക്ക് എഴുതാം ആ എ ബിയുടെ വർഗം സമം എ ഡിയുടെ വർഗം അധികം ഡി ബിയുടെ വർഗം ഇനി നമുക്ക് ആ ബി ഡി കണ്ടെത്താം എന്ത് ചെയ്താൽ മതി എ ബിയുടെ വർഗത്തിൽ നിന്ന് എ ഡിയുടെ വർഗം കുറച്ചാൽ മതിയാവും അതായത് ഇരുപത്തഞ്ചിൻ്റെ വർഗത്തിൽ നിന്ന് ഏഴിൻ്റെ വർഗ്ഗം കുറയ്ക്കണം ഇരുപത്തഞ്ചിൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഏഴിൻ്റെത് നാൽപ്പത്തി ഒമ്പതാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് കുറയ്ക്കുക അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ചതശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും എങ്കിൽ നമുക്ക് ഡി ബിയുടെ നീളം കണ്ടെത്താം ആ ഡി ബിയുടെ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ആറാണ് എങ്കിൽ ഡി ബി എന്ന് പറയുന്ന അതിൻ്റെ വർഗമൂലമാണ് അഞ്ഞൂറ്റി എഴുപത്തി ആറിൻ്റെ വർഗ്ഗമൂലം കാണുക ഇരുപത്തിനാല് സെൻറ്റിമീറ്ററാണ് ഡി ബി എന്ന നീളം ലഭിക്കുക അതായത് ആ ത്രികോണത്തിൻ്റെ ഉയരം ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ എങ്കിൽ എ ബി ഡി എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടെത്താം സമം പാദവും ലംബവും ഗുണിച്ച് അതിൻ്റെ പകുതി കണ്ടാൽ പരപ്പളവ് ലഭിക്കും ഇവിടെ പാദം ഏഴ് ആണ് ലംബം അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്ക് എഴുതാം അര ഗുണം ഏഴ് ഗുണം ഇരുപത്തി നാല് ഏഴും ഇരുപത്തിനാലും കൂടെ ഗുണിക്കുമ്പോൾ നൂറ്റി അറുപത്തി എട്ടെന്ന് കിട്ടും നൂറ്റി അറുപത്തെട്ടിൻ്റെ പകുതി കണ്ടുപിടിക്കുക എൺപത്തി നാല് ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അപ്പോൾ ആദ്യത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് എൺപത്തി നാല് ചതുരശ്ര സെൻറ്റിമീറ്റർ ഇനി രണ്ടാമത്തെ ത്രികോണം ബി ഡി സിയുടെ പരപ്പളവ് നമുക്ക് കണ്ടെത്താം ഇനി ത്രികോണം ബി ഡി സിയിലെ കർണമാണ് ബി സി എങ്കിൽ ബി സിയുടെ വർഗം സമം ബി ഡിയുടെ വർഗം അധികം ഡി സിയുടെ വർഗം എന്നെഴുതാം ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് ഡി സി ആണ് അപ്പോൾ ഡി സിയുടെ വർഗം സമം ബി സിയുടെ വർഗത്തിൽ നിന്ന് ബി ഡിയുടെ വർഗം കുറച്ചാൽ മതിയാവും ബി സിയുടെ അളവ് നമുക്കറിയാം ഇരുപത്തി ആറാണ് അതുപോലെ ബി ഡിയുടേത് തൊട്ട് മുകളിൽ നമ്മൾ കണ്ടെത്തി എത്രയാണ് ഇരുപത്തി നാലാണ് അപ്പോൾ ഇരുപത്തിയാറിൻ്റെ വർഗ്ഗത്തിൽ നിന്ന് ഇരുപത്തിനാലിൻ്റെ വർഗം കുറയ്ക്കുക അതായത് അറുന്നൂറ്റി എഴുപത്തിയാറ് ന്യൂനം അഞ്ഞൂറ്റി എഴുപത്തി ആറ് സമം നൂറ് ചതുരശ്ര സെൻറ്റിമീറ്ററിൽ നിന്ന് കിട്ടും എങ്കിൽ ഡി സി കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി ആ നൂറിൻ്റെ വർഗ്ഗം മൂലം കാണുക അപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അപ്പോൾ ഡി സിയുടെ നീളം പത്ത് സെൻറ്റിമീറ്റർ എങ്കിൽ ത്രികോണം ബി ഡി സിയുടെ പരപ്പളവ് നമുക്ക് കണ്ടെത്താം എന്ത് ചെയ്താൽ മതി പാദം ഗുണം ലംബം ഭാഗം രണ്ട് അതായത് ഒന്നേ ഭാഗം രണ്ട് ഗുണം പത്ത് സെൻറ്റിമീറ്റർ ഗുണം ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ സമം ഇരുന്നൂറ്റി നാൽപ്പത് ഭാഗം രണ്ട് നൂറ്റി ഇരുപത് ചതുർശ്ശ സെൻറ്റിമീറ്റർ ത്രികോണം ബി ഡി സിയുടെ പരപ്പളവായിട്ട് നമുക്ക് കിട്ടും അവസാനമായി ഈ വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടെത്തണം എന്ത് ചെയ്താൽ മതി എ ബി ഡി എന്ന ത്രികോണത്തിൻ്റെയും ബി ഡി സി എന്ന ത്രികോണത്തിൻ്റെയും പരപ്പളവ് തമ്മിൽ കൂട്ടിയാൽ മതി അപ്പോൾ എൺപത്തി നാല് ചതുരശ്ര സെൻറ്റിമീറ്ററും നൂറ്റി ഇരുപത് ചതുരശ്ര സെൻറ്റിമീറ്ററും തമ്മിൽ കൂട്ടുക അപ്പോൾ ഇരുന്നൂറ്റി നാല് ചതുരശ്ര സെൻറ്റിമീറ്ററിന് ലഭിക്കും അതായത് ത്രികോണം എ ബി സിയുടെ പരപ്പളവ് ഇരുന്നൂറ്റി നാല് ചതുരശ്ര സെൻറ്റിമീറ്റർ തേർഡ് ക്വസ്റ്റ്യൻ ദ പിക്ചർ ഷോസ് എ പ്ലോട്ട് ഓഫ് ലാൻഡ് ഇൻ ദ ഫോം ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ജോയിൻറ്റ് ടു എ സ്ക്വയർ ദ ടോട്ടൽ ഏരിയ ഓഫ് ദ പ്ലോട്ട് ഇസ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് സ്ക്വയർ മീറ്റേഴ്സ് വാട്ട് ഇസ് ഇറ്റ്സ് പെരിമീറ്റർ ഇവിടെ ഒരു സമചതുരവും മട്ടത്രികോണവും ചേർന്ന ഒരു പുരയിടത്തിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത് പുരയിടത്തിൻ്റെ ആകെ പരപ്പളവ് രണ്ടായിരത്തി ഇരുന്നൂറ് ചതുരശർ മീറ്റർ ആണ് എങ്കിൽ അതിൻ്റെ ചുറ്റളവാണ് നമുക്ക് കണ്ടെത്തേണ്ടത് നമുക്ക് ഉത്തരം നോക്കാം ഇവിടെ ടോട്ടൽ ഏരിയ പ്ലോട്ടിൻ്റെ ടോട്ടൽ ഏരിയ തന്നിട്ടുണ്ട് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ ആണ് ഇതിൽ നമുക്കറിയാം ഈ ടോട്ടൽ പ്ലോട്ട് എന്ന് പറയുന്നതിൽ ഒരു സ്ക്വയറും ഉണ്ട് ഒരു ട്രയാങ്കിളും ഉണ്ട് ഈ സ്ക്വയറിൻ്റെയും ട്രയാങ്കിൾ ഏരിയയാണ് അതിൻ്റെ ടോട്ടൽ ഏരിയ സോ വി ക്യാൻ റൈറ്റ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് ട്രയങ്കിളാണ് വിച്ച് ഈസ് ഈക്വൽ ടു ടു തൗസൻഡ് ടു ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ ഇതിൽ ആ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് കണ്ടെത്താം കാരണം സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് ഫോർട്ടി മീറ്റർ എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ബാക്കി എല്ലാ വശങ്ങളുടെയും നീളം ഫോർട്ടി മീറ്റർ തന്നെയാണ് എങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഫോർട്ടി മീറ്റർ ഇൻറ്റു ഫോർട്ടി മീറ്റർ ആണ് സ്വാഭിക്കണ്ടായിട്ട് ഫോർട്ടി മീറ്റർ ഇൻറ്റു ഫോർട്ടി മീറ്റർ പ്ലസ് ഏരിയ ഓഫ് ട്രയങ്കിൾ നമുക്ക് അറിയില്ല പ്ലസ് ഏരിയ ഓഫ് ട്രയങ്കിൾ ഈസ് ഈക്വൽ ടു ടു തൗസൻഡ് ടു ഹൺഡ്രഡ് മീറ്റർ എങ്കിൽ ആ ഫോർട്ടി മീറ്റർ ഇൻറ്റു ഫോർട്ടി മീറ്റർ എന്ന് പറഞ്ഞാൽ വൺ തൗസൻഡ് സിക്സ് ഹഡ്രഡ് മീറ്റർ സ്ക്വയർ ആണ് പ്ലസ് ഏരിയ ഓഫ് ട്രയങ്കിൾ ഈസ് ഈക്വൽ ടു ടു തൗസൻഡ് ടു ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ എങ്കിൽ ഏരിയ ഓഫ് ട്രയങ്കിൾ നമുക്ക് കണ്ടെത്താം എന്ത് ചെയ്താൽ മതി ഏരിയ ഓഫ് ട്രയങ്കിൾ ഈസ് ഈക്വൽ ടു ടു തൗസൻഡ് ടു ഹൺഡ്രഡ് മൈനസ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വിച്ച് ഈസ് ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ അതായത് ഇതിലെ ട്രയാങ്കിൻ്റെ ഏരിയ നമുക്ക് കിട്ടി സിക്സ് ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ ആണ് ട്രയങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം ഏരിയ ഓഫ് ട്രയങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേയ്സ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ് ഇവിടെ ട്രയങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം സിക്സ് ഹൺഡ്രഡ് മീറ്റർ ആണ് സോ വി കൻ റൈറ്റ് സിക്സ് ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ലെങ്ത് നമുക്കറിയില്ല സോ വി കൻ റൈറ്റ് ഇറ്റ് ആസ് ബി സെൽ സോ ഹാഫ് ഇൻറ്റു ബി ഇൻ ടു ദെൻ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫോർട്ടി മീറ്റർ തന്നെയാണ് കാരണം സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ ലെങ്ത് തന്നെയാണ് ട്രയങ്കിളിൻ്റെ ഹൈറ്റ് സോ ഫോർട്ടി മീറ്റർ എന്ന് എഴുതാം സോ സിക്സ് ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ഇൻ ആ ഫോർട്ടിയെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആയി ട്വൻറ്റി മീറ്റർ എന്ന് എഴുതാം എങ്കിൽ ആ ട്രയാങ്കിളുടെ ബേസ് നമുക്ക് കണ്ടെത്താം ബി ഈസ് ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ ട്വൻ്റി മീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു ഒരു മീറ്ററും മുകളിലത്തെ ഒരു മീറ്റർ സ്ക്വയറും നമുക്ക് തമ്മിൽ ക്യാൻസൽ ചെയ്യാം ദെൻ സിക്സ് ഹൺഡ്രഡിനെ ട്വൻറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തേർട്ടി എന്ന് കിട്ടും സോ ട്രയങ്കിളിൻ്റെ ബേസ് നമുക്ക് കിട്ടി തേർട്ടി മീറ്റർ ഇനി ട്രയാങ്കിൾ മാത്രം നോക്കുക ട്രാങ്കിളിൻ്റെ ഒരു വശത്ത് നീളം ഫോർട്ടി മീറ്റർ താഴത്തെ ബേസിൻ്റെ നീളം തേർട്ടി മീറ്റർ ആണ് എങ്കിൽ ഹൈപ്പോർട്ട് ന്യൂസ് നമുക്ക് കണ്ടെത്താം ഹൈപ്പോർട്ട് ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് എങ്കിൽ ഹൈപ്പോർട്ട് ന്യൂസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ബേസ് തേർട്ടി മീറ്റർ ആണ് ഓൾട്ടിറ്റ്യൂഡ് ഫോർട്ടി മീറ്റർ ആണ് സോ സ്ക്വയർ റൂട്ട് ഓഫ് തേർട്ടി സ്ക്വയർ പ്ലസ് ഫോർട്ടി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് നയൻ ഹൺഡ്രഡ് പ്ലസ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വിച്ച് ഈസ് ഈക്കൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി മീറ്റർ അപ്പോൾ ട്രായങ്കിളിൻ്റെ ആ ഹൈപ്പോന്യൂസും നമുക്ക് കിട്ടി എത്രയാണ് ഫിഫ്റ്റി മീറ്റർ ആണ് എങ്കിൽ ഈ പ്ലോട്ടിൻ്റെ ടോട്ടൽ പെരിമീറ്റർ കണ്ടെത്താം പെരിമീറ്റർ എന്നാൽ ചുറ്റളവാണ് പുറമേയുള്ള എല്ലാ അളവുകളും തമ്മിൽ ആഡ് ചെയ്യുക സോ പെരിമീറ്റർ ഓഫ് ദ പ്ലോട്ട് ഈസ് ഈക്വൽ ടു ഫോർട്ടി മീറ്റർ പ്ലസ് ഫോർട്ടി മീറ്റർ പ്ലസ് ഫോർട്ടി മീറ്റർ ആ സ്ക്വയറിൻ്റെ മൂന്ന് വശങ്ങളുടെ നീളം പ്ലസ് ട്രയങ്കിളിൻ്റെ ബേസ് തേർട്ടി മീറ്റർ പ്ലസ് ആ ട്രയങ്കിളിൻ്റെ ഹൈപ്പോർട്ട് ന്യൂസ് വരുന്ന ഭാഗം ഫിഫ്റ്റി മീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് മീറ്റർ അപ്പോൾ ആ ആ പ്ലോട്ടിൻ്റെ ഔട്ടർ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് മീറ്റർ ഉത്തരൊരിക്കൽ കൂടെ നോക്കാം ഇവിടെ ഒരു പുരയിടത്തിൻ്റെ ആകെ പരപ്പളവ് തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ ആണ് ഇനി ഈ പുരയിടത്തെ ഒരു സമചിതരമായും ഒരു ത്രികോണമായും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആകെ പരപ്പളവ് എന്ന് പറയുന്നത് സമചതരത്തിൻ്റെ പരപ്പളവും ത്രികോണത്തിൻ്റെ പരപ്പളവും കൂട്ടിയാൽ മതി അപ്പോൾ നമുക്ക് എഴുതാം സമചതരത്തിൻ്റെ പരപ്പളവ് അധികം ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം രണ്ടായിരത്തി ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ ഇനി സമചതരത്തിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടെത്താം കാരണം അതിൻ്റെ ഒരു വശം നാൽപ്പത് മീറ്റർ തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ ഗുണം നാൽപ്പത് മീറ്റർ അധികം ത്രികോണത്തിൻ്റെ പരപ്പളവ് നമുക്ക് അറിയില്ല സമം രണ്ടായിരത്തി ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ ഇനി നാൽപ്പത് ഗുണം നാൽപ്പത് മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് ചതുരശ്ര മീറ്റർ ആണ് അധികം ത്രികോണത്തിൻ്റെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ ആണ് എങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടെത്താം രണ്ടായിരത്തി ഇരുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് കുറയ്ക്കുക അപ്പോൾ അറുന്നൂറ് ചതുരശ്ര മീറ്റർ എന്ന് കിട്ടി അപ്പോൾ ആ ത്രികോണത്തിൻ്റെ പരപ്പളവ് നമുക്ക് കിട്ടി അറുന്നൂറ് ചതുരശ്ര മീറ്റർ ഇനി ത്രികോണത്തിൻ്റെ വശങ്ങൾ നമുക്ക് കണ്ടെത്താം ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ സമവാക്യം നമുക്കറിയാം എന്ത് ചെയ്താൽ മതി ആ പാദം ഗുണം ലംബം ഭാഗം രണ്ടാണ് അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം അര ഗുണം പാദത്തെ ബി എന്നും ലംബത്തെ എച്ച് എന്നും വിളിച്ചാൽ ബി ഗുണം എച്ച് ഇനി അറുന്നൂറ് ചതുരശ്ര മീറ്റർ സമം ആ അര ഗുണം ബി ബി നമുക്ക് അതിൻ്റെ പാദത്തിൻ്റെ അളവ് നമുക്കറിയില്ല ഗുണം ഉയരമെന്ന് പറയുന്നത് ആ നമ്മുടെ സമചന്ദ്രത്തിൻ്റെ ഒരു വശത്ത് നീളം തന്നെയാണ് നാൽപ്പത് മീറ്റർ ആണ് അപ്പോൾ എഴുതാം അറുന്നൂറ് ചതുരശ്ര മീറ്റർ സമം ഇനി നാൽപ്പതേ ഭാഗം രണ്ട് ചെയ്യുമ്പോൾ ഇരുപത് മീറ്റർന്ന് കിട്ടും ഇനി പാദം ബി കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി അറുന്നൂറെ ഭാഗം ഇരുപത് ചെയ്യുക അപ്പോൾ മുപ്പത് മീറ്റർ നിന്ന് കിട്ടും അപ്പോൾ ത്രികോണത്തിൻ്റെ പാദം എത്രയാണ് മുപ്പത് മീറ്റർ നിന്ന് കിട്ടും ആ ത്രികോണം നോക്കുക അതിൻ്റെ പാദവും അതുപോലെ ലംബോ നമുക്ക് കിട്ടി എങ്കിൽ കർണം നമുക്ക് കണ്ടെത്താം കർണത്തിൻ്റെ എന്ന് പറയുന്നത് പാദത്തിൻ്റെ വർഗ്ഗം അധികം ലംബത്തിൻ്റെ വർഗ്ഗമാണ് എങ്കിൽ കർണം എന്ന് പറയുന്നത് പാദത്തിൻ്റെ വർഗ്ഗം അധികം ലംബത്തിൻ്റെ വർഗ്ഗത്തിൻ്റെ വർഗ്ഗം മൂലം കണ്ടെത്തിയാൽ മതി സമം ആ മുപ്പതിൻ്റെ വർഗം അധികം നാൽപ്പതിൻ്റെ വർഗത്തിൻ്റെ വർഗ്ഗം മൂലം സമം വർഗം തൊള്ളായിരം അധികം ആയിരത്തി അറുന്നൂറ് സമം രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ വർഗം സമം അൻപത് മീറ്റർ എന്ന് കിട്ടും അപ്പോൾ ആ ത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ അളവ് നമുക്ക് കിട്ടി അൻപത് മീറ്റർ അവസാനമായി നമുക്ക് കണ്ടെത്തേണ്ടത് ആ പ്ലോട്ടിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ചുറ്റളവാണ് ചുറ്റളവെന്ന് പറഞ്ഞാൽ പുറമേയുള്ള എല്ലാ അളവുകളും കൂട്ടിയാൽ മതിയാവും അതായത് ആ സമചതരത്തിൻ്റെ മൂന്ന് വശങ്ങളും അതുപോലെ ത്രികോണത്തിൻ്റെ പാദം അധികം ത്രികോണത്തിൻ്റെ കർണം കൂട്ടിയാൽ മതിയാവും അപ്പോൾ ചുറ്റളവ് സമം നാൽപ്പത് അധികം നാല്പത് അധികം നാൽപ്പത് അധികം ഇനി ഇത്രകോണത്തിൻ്റെ മുപ്പത് അധികം അതിൻ്റെ കർണം അൻപത് അപ്പോൾ ഇരുന്നൂറ് മീറ്റർ എന്ന് കിട്ടും അപ്പോൾ ആ പുരയിടത്തിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് ഇരുന്നൂറ് മീറ്റർ ഇതോടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ് പുതിയ സംഖ്യകൾ എന്ന പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി